നമസ്കാരം, ഞാൻ ചോദിച്ചോന്നുമുണ്ട്. ഞാനിപ്പോ എവിടെ നിൽക്കണെന്നറിയോ? ഇടുക്കി ജില്ലക്കടുത്തുള്ള കട്ടപ്പനയോട് ചേർന്നുള്ള കാൽവരി മൗണ്ടിലാണ് കേട്ടാ. ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ വരേണ്ട ഒരു സ്ഥലമാണ്. അപ്പൊ ആ കാഴ്ചകൾ ഞാൻ നേരിട്ട് കാണാനും നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് വരുന്നത്. ഇവിടെ സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ കാറ്റത്തിൽ നമ്മൾ പറന്നു പോട്ടാ. ഇത് കാൽവരി മൗണ്ട് മുകളിലാണ്, പക്ഷെ അതിന്റെ സൈഡിൽ എത്തിയപ്പോ ഒരു കാഴ്ച അങ്ങോട്ട് കണ്ടുകൊണ്ട് നോക്കി. എന്റെ മക്കളെ, എന്റെ പൊന്നെ, ഇതെ കണ്ടോ? നോക്കി നിൽക്കുമ്പോ കോടതി അങ്ങനെ അടിച്ചു കയറണണ്ട. സൂര്യന്റെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് അടിച്ച് സ്വർണ്ണച്ചതറാണ്. കാൽവരി മൗണ്ടിന്റെ ഏതൊരു ഏരിയ ഏത് നോക്കിയാലും ഉണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, ശരിക്കും നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച പോലെ അല്ലേ നോക്കിയേ. മൊട്ട മൊട്ട കുന്നുകൾ ഇങ്ങനെ കാണാം. അതേപോലെ തന്നെ ഇടുക്കി ഡാമിന്റെ ഞാൻ പറഞ്ഞില്ലേ റിസർവോയറിലെ എന്തിട്ടാ ആ സാധനം വെള്ളം കയറി കിടക്കുന്ന സ്ഥലം മുഴുവൻ ഇതേ കണ്ട. ഈ കാണുന്നതാണ് ഇത്. അകലെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം. എബി, എങ്ങനെയുണ്ട് ഈ കാഴ്ച? ഓ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വരണേട്ടാ. ശരിക്കും ഇത് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര, ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോ കാൽവരി മൗണ്ട് കുറെ കുരിശ് കാര്യങ്ങളൊക്കെ അത്രയുള്ളത് വിചാരിച്ചേ. ഇതിന് മുമ്പ് കട്ടപ്പനയിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ എബി ഓരോ സ്ഥലം കൃത്യമായിട്ട് പറയും, വരാൻ പറ്റാറില്ല. പക്ഷെ ഇന്ന് ഇവിടെ വരാതെ പോയെങ്കിൽ സത്യം നഷ്ടായിരിക്കുള്ളൂ. ഓ, കാഴ്ച എന്ത് രസമെന്നറിയോ? ശരിക്കും കാഴ്ച നമുക്ക് താഴെന്ന് എവിടെ നിന്നും കിട്ടൂല. എത്ര കോടി രൂപ മുടക്കിയാലും കിട്ടില്ല. ഇതാ അങ്ങനെ ഒന്ന് കാണിച്ച ജോമാൻ, ഇതാ കണ്ട, ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പണ്ടേ കപ്പലുകൾക്ക് സിഗ്നൽ കൊടുത്തിരുന്നത് ഇടുക്കി ജില്ലയിൽ ശരിക്കും നല്ല ഹൈറ്റുള്ള സ്ഥലല്ലേ, അതുകൊണ്ട് കപ്പലുകൾക്ക് സിഗ്നൽ കൊടുത്തിരുന്നത് ഇവിടെയായിരുന്നു എന്നാ പറയുന്നത് കേട്ടോ. നല്ല കാറ്റുണ്ട് ഇവിടെ കണ്ട. ശരിക്കും നമ്മൾ താഴെ നിന്ന് കണ്ട കുരിശുമല ഇല്ലേ, ഈ പറയുന്ന എന്ത് പറയണമല എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടാ. അകലെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. നമ്മൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസമായി നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ താമസിച്ചത് അവിടെ കാണുന്ന ചീ റിസോർട്ടിലാണ് കേട്ടാ. അടിപൊളിയാ. ഇത് മൈക്കൊക്കെ കിട്ടണോന്ന് അറിയില്ല. സാധാരണ ഗതിയിൽ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ എന്താ പറയാ താഴെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് മുകളിലേക്ക് വരാറേ പതിവ്. ഇത് നമ്മൾ എന്ത് ചെയ്യാ, മുകളിന്ന് നേരെ താഴ്ത്തിക്കാണ് പോണേട്ടാ. മൂന്നാറിന് ഏകദേശം 50 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ചെയ്യണതല്ലേ. ഇത് ശരിക്കും കാമാക്ഷി എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. എന്ത് രസം! ഓ, ജീവിതം എല്ലാവരും മൂന്നാർക്ക് ഓടുന്നുണ്ട്. പക്ഷെ മൂന്നാർക്ക് പോകുന്നതോട് കൂടി മസ്റ്റ് അങ്ങോട്ട് കാണിച്ച് അങ്ങോട്ട് കാണിച്ച് ഇതൊക്കെ നമ്മൾ ഇത്ര നേരം അതായത് ഇടുക്കി ഡാമിൽ ഇത്രയധികം വെള്ളം ഉണ്ടെന്ന് കാണുന്നത് ഞാനിവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വന്ന കണ്ട ഇല്ലേ, ആ കാണുന്നതൊക്കെ എങ്ങോട്ടി വന്ന് എങ്ങോട്ട് വന്നിട്ടേ കണ്ട. കാൽവരി മൗണ്ട് എന്ന് കാണിച്ചു കൊടുത്ത് ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ അങ്ങോട്ട് നോക്കിയേ. ഈ ഒരു പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ നോക്കിയേ, ശരിക്കും ഇന്ത്യ ഭൂപടം വരച്ചു വെച്ച പോലെ നോക്കിയേ. ഇതാ കണ്ട, അവിടെ സ്വർണ്ണ കളറിൽ കാണുന്ന കണ്ട സൂര്യന്റെ കാണുന്ന സാധനങ്ങളൊക്കെ ഈ സിഗ്നൽ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ളതാണ്. ഇപ്പൊ ഒരു ഗംഭീര കാഴ്ച എന്ന് പറഞ്ഞാണ്ടല്ലോ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ വരണം കാണണം. നമ്മൾ ഈ തിക്കും തിരക്കിനൊക്കെ കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. നമ്മുടെ മൈൻഡ് ഒക്കെ ക്ലിയർ ആവും. ദേ സൂര്യൻ അവിടെ ഉണ്ട്. ശരിക്കും ഇവിടെ കേറി വന്നപ്പോ റെസ്റ്റോറന്റ് പറഞ്ഞൊക്കെ ഉടക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കാൽവരി മൗണ്ടിനെ കുറിച്ച് പറയണെങ്കിൽ ഇതാ കാണുന്ന പള്ളിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ പള്ളിയുടെ കുരിശാണ് ഈ കാണുന്നത്. 14-ാമത്തെ കുരിശാണ് കേട്ടാ. നോമ്പ് കാലത്തൊക്കെ ഇവിടെ എന്താ പറയാ ആൾക്കാർ കുരിശും കൊണ്ടൊക്കെ വരുന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് തോന്നുന്നത്. അത് തന്നെയല്ല, ഇടുക്കി ഡാമിന്റെ വെള്ളങ്ങൾ മുഴുവൻ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരു പകലും മുഴുവൻ കണ്ടാലും ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടാ. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട്. പേരെന്ന് പറഞ്ഞേ? ഇവിടെ 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 അതായത് ഇടുക്കി ഫോറസ്റ്റിന്റെ അണ്ടറിലാണ് ലീതല്ലേ. ഇവിടെ ഫീസ് എത്ര ചേച്ചി? 25 രൂപ. എത്ര മണി മുതൽ എത്ര മണി വരെയാ? 9 മണി മുതൽ 6:30 വരെ. അതെ അല്ലേ. അതായത് ഇവിടെ കേറി വരുമ്പോ തന്നെ ഈ ചേച്ചിമാര് ചിരിച്ച മുഖമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും. നല്ല അടിപൊളി പെരുമാറ്റമാണ്. അതിലുപരി അതാണോ ചേച്ചി കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ സ്ഥലം? കാൽവരി മൗണ്ട്. ആ കാൽവരി മൗണ്ട്. പക്ഷെ അവിടെ കല്യാണത്തണ്ട് എന്ന് പറഞ്ഞു മൊത്തം കല്യാണത്തണ്ടാണ്. ഇടുക്കി മുതല് കട്ടപ്പന വരെ റോഡിന്റെ മേളിലെ ടൂറിസത്തിന്റെ ഭാഗങ്ങൾ മുഴുവൻ കല്യാണത്തണ്ടാണ്. ആ അങ്ങനെ പറയണതാണ് അല്ലേ. അപ്പൊ ഒരുപാട് ആൾക്കാർ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഓണത്തിനോടുള്ള പൂക്കളിടാനാണ് അല്ലേ. ഓക്കെ. അപ്പൊ ഇതേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കൊറേ ചേട്ടന്മാരും ചേച്ചിമാരും കണ്ട്. എവിടുന്ന് വരണേ? പാല ആദ്യമായിട്ടാണോ? ആ വെറുതെ അല്ല, ഇതിന്റെ ഭംഗി കണ്ടു കഴിഞ്ഞ ഒരു വട്ടം അല്ല എത്ര വട്ടം വരെങ്കിലും വരും കേട്ടോ. അതേ കണ്ട ചേച്ചിയുടെ കൊടയൊക്കെ പോയി. ഞാൻ ഇവിടെ നിൽക്കുമ്പോ കാറ്റത്ത് പിടിച്ചു നിന്നില്ലെങ്കിൽ ഭയങ്കര. എങ്ങനെയുണ്ട് ചേട്ടാ?
അപ്പൊ നമ്മള് ഇവിടെ വന്നു, കാൽവരി മൗണ്ട് കാണിച്ചു തന്നു, അതേപോലെ തന്നെ ഒരുപാട് കാഴ്ചകളെ കാണിച്ചു തന്നു. അപ്പൊ നമ്മള് വന്നിട്ടുള്ളതും നിന്നിട്ടുള്ളതും നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുടെ അച്ഛനും മോനും ആണ്. അപ്പൊ ഇവിടെയാണ് നമ്മള് വന്നിട്ടുള്ളത്. ആ റിസോർട്ടിന്റെ പേരൊക്കെ ഞാൻ കൊറേ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേ. ഇത് ജി റിസോർട്ട് ഹൈറ്റ്സ്, കാൽവരി മൗണ്ട് ഇടുക്കി. അതെ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഈ ഒരു ഏരിയ മുഴുവൻ കാണാന്നുള്ളതിനാണ് എന്നെ പല പ്രാവശ്യമായി വിളിക്കുന്നു. പക്ഷെ എനിക്ക് വരാൻ പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് എന്താ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ആ റൂമുകൾ ഏതൊക്കെ പറഞ്ഞു കൊടുത്തേ. നമുക്ക് ഇവിടെ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സൂട്ട് റൂം ഉണ്ട്, പ്രീമിയം റൂം ഉണ്ട്, ഡീലക്സ് റൂം ഉണ്ട്, പിന്നെ ഇന്റർകണക്ഷൻ റൂം ഉണ്ട്, നമ്മള് കണക്ട് ചെയ്തിട്ടുള്ള റൂംസ് ഉണ്ട്, പിന്നെ ചെറിയൊരു 6 പേർക്കുള്ള ഡോർമെട്രി ഉണ്ട്, ഡിജെ പാർട്ടി ഉണ്ട്. അത് പറ വൈകിട്ട് ഏറ്റവും ഞാൻ ഇവിടെ ചെയ്ത ഹൈലൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് നമ്മൾ കോംപ്ലിമെന്ററി ആണ് ഡിജെ പാർട്ടി. ഒരു റിസോർട്ടിലും ഒരു ഫ്രീ ആയിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഞാൻ ചെയ്തത്. അല്ല, ഞാൻ ഒരു കാര്യം കേട്ടെ, അച്ഛനും മോ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ. കാരണം അറിയോ, ഈ കാറ്റത്ത് തെറിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയമായിട്ടുണ്ടല്ലോ, അതായത് ഇവിടെ എനിക്ക് തോന്നുന്നു വേനൽക്കാലം ഇല്ല വർഷക്കാലം ഇല്ല. ഒന്നുമില്ല, ഇവിടെ ഏപ്രിൽ മെയ്ല് വരെ 365 ദിവസവും ഇവിടെ കോടയുള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ കാലവരുണ്ട്, എല്ലാരും അറിഞ്ഞിട്ട് വരുന്നുള്ളൂ സ്ഥലം. അതെ അല്ലേ, മൂന്നാറത്ത് ചൂടുള്ളപ്പോഴും ഇവിടെ തണുപ്പാണ്. ഇതിന്റെ മുകളിൽ ഒരു വാച്ച് ടവർ ഉണ്ട്, അതിന്റെ മുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ കാൽവരി മൗണ്ട് മുഴുവൻ കാണാട്ടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. അപ്പൊ നിങ്ങൾക്ക് കാൽവരി മൗണ്ടും കാഴ്ചകളൊക്കെ കണ്ടിട്ട് എപ്പോഴെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണം തോന്നുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട പേര് പറഞ്ഞു കൊടുത്തേ. ജി റിസോർട്ട് ആൻഡ് ഹൈറ്റ്സ്. പിന്നെ നമ്മള് ടൗണിൽ നിന്ന് ഒരു ബ്ലോക്ക് ലാൻഡ് ഇവിടെ എത്താം. അതായത് ഇത് ഏകദേശം 1 കിലോമീറ്ററോളം ഹൈറ്റിൽ കയറി വന്നിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത് അല്ലേ. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇടുക്കി ഡാമിൽ ഇരിക്കുന്ന 2400 അടി ഹൈറ്റിലാണ്, അതിനേക്കാളും ഒരു 200 അടി ഹൈറ്റിലാണ് നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത്. അതെ അല്ലേ. അപ്പൊ നമ്മള് ഏറ്റവും ഹൈലൈറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വെക്കുന്ന ഒരു ബ്ലോക്കില്ല, ഒന്നുമില്ലാണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അതെ അതെ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതേപോലത്തെ റിസോർട്ടും നമ്മുടെ സുഹൃത്തുക്കളെയും ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റിയതിൽ ഏറ്റവും സന്തോഷിക്കുന്നു. അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.